കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ സിൽവർ ലൈനിൽ ഒരു ഒത്തുതീർപ്പ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഉണ്ടാക്കാൻ കേരളത്തിലെ സിപിഎമ്മും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കാൻ ഒരാഴ്ചയായി ഇടനിലക്കാർ പ്രവർത്തിക്കുകയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനെതിരായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കാൻ കാരണക്കാരായ അതേ ഇടനിലക്കാർ തന്നെയാണ് ഈ രണ്ട് ഗവൺമെന്റുകളെയും രണ്ട് പ്രസ്ഥാനങ്ങളെയും തമ്മിൽ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഇന്ന് പോലീസ് നടത്തിയ ഈ ക്രൂരമായ ആക്രമണത്തിന്റെ പിന്നിൽ ഈ ഇടനിലക്കാരുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നടത്തിയ പ്രതികരണങ്ങൾ ഒന്നും പുതിയതായി മുഖ്യമന്ത്രിക്ക് പറയാനില്ല മുഖ്യമന്ത്രി ഈ സിൽവർ ലൈൻ വന്ന കാലത്ത് പറഞ്ഞിരുന്ന അതേ വാചകങ്ങൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് 33000 കോടി സംസ്ഥാനം എടുക്കും ബാക്കി കേന്ദ്രം തരും ബാക്കി ലോൺ തരും ഈ കേന്ദ്രവും റെയിൽവേയും 5 നയാ പൈസ തരില്ല എന്ന് വ്യക്തമായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എന്നിട്ടും മുഖ്യമന്ത്രി തയ്യാറാക്കിയ കടലാസ് പഴയ കടലാസാണ് ഈ കേന്ദ്രത്തിൽ നിന്നും റെയിൽവേയിൽ നിന്നും അറിയിപ്പ് കിട്ടുന്നതിന് മുൻപ് തയ്യാറാക്കിയ കടലാസ് അതുപോലെ വായിക്കുകയാണ് അസംബ്ലിയിൽ രണ്ട് പ്രാവശ്യം ഈ വിഷയം വന്നപ്പോഴും വായിക്കുന്നത് ഒരേ വിവരം ഈ പൗരപ്രമുഖന്മാരുമായി നടന്ന ചർച്ചയിൽ പറയുന്നത് ഒന്ന് ഇന്ന് ഡൽഹിയിൽ പറഞ്ഞ പത്രസമ്മേളനത്തിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ കാര്യങ്ങൾ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് പാരിസ്ഥിതികമായി കേരളത്തെ തകർക്കുന്ന പാരിസ്ഥിതികമായ ലോലപ്രദേശമായ കേരളത്തെ തകർക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഞങ്ങളുടെ ചോദ്യം ഈ DPR എന്ന് പറയുന്നത് അബദ്ധ പഞ്ചാംഗമാണ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്നത് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് റെയിൽവേ മന്ത്രി അസന്നിഗ്ധമായി പാർലമെന്റിൽ പറഞ്ഞതാണ് അത് ഈ കേരയിൽ തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ടോ ഉള്ള അനുമതിയല്ല കേരള ഗവൺമെന്റ് കല്ലിടാൻ വേണ്ടി കോടതിയിൽ ചെന്നപ്പോൾ കോടതിയിൽ പറഞ്ഞത് സ്ഥലമെടുപ്പുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടാണ് ഈ സിൽവർ ലൈനുമായി പോകുന്നത് ഇപ്പോൾ പറഞ്ഞ 64000 കോടി രൂപയാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ചെലവ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കണക്ക് കിട്ടിയത് 64000 കോടി രൂപയുടെ കണക്ക് കിട്ടിയത് ഒരു സർവേ നടത്തിയിട്ടില്ല ജിയോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ടില്ല ജിയോ ടെക്നിക്കൽ സ്റ്റഡി നടത്തിയിട്ടില്ല അലൈൻമെന്റ് പൂർത്തിയായിട്ടില്ല ലൊക്കേഷൻ സർവേ നടത്തിയിട്ടില്ല എസ്റ്റിമേറ്റ് ഇല്ല എസ്റ്റിമേറ്റ് ഇല്ലാതെ എങ്ങനെയാണ് 64000 കോടി രൂപയാകും എന്നുള്ള കണക്ക് കൊട്ടക്കണക്കാണ്